വാർഡൻ വർക്ക് വൺ സൈഡിൽ ആൻഡ് വൺ സൈഡിൽ നമ്മുടെ FFന് ഡിപ്ലോയ് ചെയ്തിട്ട് ആൻഡ് സൂപ്പർ വിച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജി യൂസിംഗ് ഓൺലി വൺ ജമ്പ് സ്പെൽ. എല്ലാ ട്രൂപ്പും അകത്തോട്ട് കയറിയിട്ടുണ്ട്. Hi guys, pudhiya video like ellavarkku swagatham. Naan ningalude sundam host Basi. And guys, today we are going to see about Kerala Kings clan. Kerala Kings ne pattiittu oru vaadu verikku arinundavum. November October aa time ilana nammude Kerala Kings clan start cheynathu. And guys, annu start cheyittundayirunna nammude Shaiju KK ennu parayunna ee account ilikkunna ee bro yaanu nammude ee Kerala Kings clan start cheyittundayirunnathu. Annu mudhal innu vare adayathu 9 varshathe charithram parayanundi ee oru clanine. Appo level 24 നിൽക്കുവാണ്, ലെവൽ 25 ആവാൻ കുറച്ചും കൂടെ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും. ആൻഡ് ഗൈസ്, ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനീക് ബ്രോ, വിവേക് ബ്രോ, പിന്നെ അതുപോലെ തന്നെ ദീപക് ബ്രോ, പ്രേം ബ്രോ, ജി സി ബ്രോ, അതുപോലെ ഒരുപാട് പേര്, അലക്സ് ബ്രോ, ഒരുപാട് പേര് പറയാനുണ്ട് കേട്ടോ. വോയിസ് ബ്രോ, ഇവരൊക്കെ ഈ കേരള കിങ്സ് ക്ലാനിലെ ഓരോരോ പ്ലെയേഴ്സ് ആണ്. ആൻഡ് ഇവര് ഇപ്പൊ കേരള കിങ്സ് ക്ലാൻ നമ്മുടെ എന്താ പറയാ, ഒരു ഇന്റർനാഷണലി ഫേമസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫേമസ് ആണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് CWL കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ക്ലാനാണ്. CWL സീസൺ 5 മുതൽ കളിച്ചു വന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മളുടെ ഈ ഒരു കേരള കിങ്സ് എന്ന് പറയുന്ന ക്ലാന്. സീസൺ 5 എന്നൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോ സീസൺ 11 എത്തി നിൽക്കുവാണ്. ആ കാലം മുതൽ, അതായത് അന്ന് മുതൽ ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ക്ലാൻ തുടങ്ങിയിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേരള കിങ്സ് 2 എന്ന് പറയുന്ന ക്ലാന്. അപ്പൊ ആ ക്ലാനിലാണ് ലീഗ് മാച്ചസ് ഒക്കെ നടക്കുന്നത്. അതായത് എല്ലാവർക്കും രണ്ട് കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതായത് ചിലർക്ക് റാൻഡം വാർ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് അല്ലെങ്കിൽ ലീഗ് മാച്ചസ് ആയിരിക്കും ഇഷ്ടം. ഇപ്പൊ ലീഗ് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാന്, റാൻഡം വാറും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാൻ. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42 പേര് ഈ ക്ലാനുണ്ട്. ഞാൻ അടക്കം 42 പേരാണ്. അപ്പോ ഇപ്പോഴത്തെ ഇവരുടെ, അതായത് ഇപ്പൊ ലീഗ് മാത്രം നടക്കുന്നത് കേരള കിങ്സ് 2 ലാണ്. അപ്പൊ ആ കേരള കിങ്സ് 2 ഇപ്പോഴും കളിക്കുന്നുണ്ട് ഗൈസ്. അതായത് CWL ഒരു സീസൺ പോലും മിസ്സാവാണ്ട് സീസൺ 5 തൊട്ട് സീസൺ 11 വരെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ക്ലാൻ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ്. കാരണം നോർമലി എല്ലാ ക്ലാൻസിനും അക്സെപ്റ്റൻസ് കിട്ടാറില്ല. അത് ഇന്റർനാഷണലി ഒരു സൂപ്പർ സെല്ലിന്റെ സപ്പോർട്ടോടുകൂടെ പണ്ട് നടന്നുകൊണ്ടിരുന്നിരുന്നത്. പണ്ട് ഞാൻ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈവ് ഒക്കെ വരാറില്ല ഇവിടെ. ഇപ്പൊ ക്രിയേറ്റീവ് മാസ്റ്റേഴ്സ് ഇപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് CWL നമ്മുടെ സൂപ്പർ സെല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇൻ ഗെയിമിലൂടെ അല്ലാണ്ട് അവരുടെ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 500 ജമ്പ് ഗിവ് അവേക്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും സപ്പോർട്ട് ഇട്ടിരുന്ന ആ ടൂർണമെന്റ് വരെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ക്ലാനാണ് നമ്മുടെ കേരള കിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ കേരള കിങ്സ് 2 CWL വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ബാക്കി കാണാൻ പോകുന്നത്. ആൻഡ് ഗൈസ്, താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് കേരള കിങ്സ് 2 ലോട്ട് പോവാം. ഒരുപാട് പ്ലേയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ചാമ്പ്യൻസ് വാർ ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിലെ ഒരു പുരാതന ലീഗാണ്. ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ലീഗൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്ലേയേഴ്സും, പ്രോ പ്ലേയേഴ്സ്, ന്യൂ പ്ലേയേഴ്സ് എന്നൊന്നുമില്ല, എല്ലാ ടീംസിനും അവിടെ കളിക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ നമ്മൾ കേരള കിങ്സ് 2 വേഴ്സസ് പവേഴ്സ് ഓഫ് ഡൂം എന്ന് പറയുന്ന ഒരു ക്ലാനുമായിട്ടാണ് മാച്ച് ഉണ്ടായിരുന്നത്. 74-73 എന്നാണ് സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് 74 സ്റ്റാർസ് എടുക്കാൻ പറ്റി, ഒപ്പോണന്റിന് 73 സ്റ്റാർസ് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ട്രക്ഷൻ 99.88 ഒപ്പോണന്റ് 98.60 ആയിരുന്നു. 99.88 നമ്മൾക്ക് ആ ഒരു മിസ്സായിട്ടുണ്ടായിരുന്ന ഒരു ഒറ്റ ബേസ് ആയിരുന്നു. ആ ഒരു ബേസിൽ കുറച്ച് പെർസെന്റേജ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒപ്പോണന്റ്, സോറി, ഇത് ഒപ്പോണന്റിനാണ് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് 2 ടൗൺ ഹാൾ 13s ആണ് കിട്ടാണ്ട് പോയത്. നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ടൗൺ ഹാൾ 13 മാത്രമാണ് കിട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ടൗൺ ഹാൾ 13 ആണ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നത്. ഞാൻ ഡിപ്പാണ് ടൗൺ ഹാൾ 14 വെച്ചിട്ട് 13-12 ഒന്നും അറ്റാക്ക് എടുക്കാൻ പാടില്ല. ടൗൺ ഹാൾ 14 വെച്ചിട്ട് 13-12 അങ്ങനെ മാത്രമേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഗൈസ്, ഇനി നമുക്ക് കുറച്ച് കിട്ടില്ല അറ്റാക്സ് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ അവരുടെ ആ ഒരു ബേസിൽ അടിച്ച ടൗൺ ഹാൾ 13 ഒരു അറ്റാക്ക് കണ്ടു നോക്കാം. ആൻഡ് ഇറ്റ്സ് എ ബോക്സ് ബേസ് ആൻഡ് യൂസ്ഡ് ദ സ്ട്രാറ്റജി QC lavaloon attacking strategy on a box base. നമ്മുടെ ടൗൺ ഹാൾ 14 നമ്മൾ കണ്ട് പരിചയമുള്ള ബോക്സ് ബേസ് തന്നെയാണ്. അതിന്റെ ഒരു വേറൊരു വെറൈറ്റി ടൗൺ ഹാൾ 13 എടുത്ത് വെച്ചേക്കുവാണ്. എല്ലാ ടൗൺ ഹാൾസിലും ആളുകൾ ഈ ഒരു സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്ലേയേഴ്സിന് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ബോക്സ് ബേസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്ട്രാറ്റജി വർക്കൗട്ട് ആവണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മളെ തോപ്പിക്കാലോ. അപ്പൊ ആ ഒരു ബേസിന്റെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നതാണ്. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ഒരു പെർഫെക്റ്റ്, അതായത് ഏത് ബോക്സ് ബേസ് അടിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി ഒന്നും
നമ്മൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ ഈ ഒരു സംഭവം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ക്യൂ സി ചെയ്യുന്നുണ്ടായിരുന്ന ടൗൺ ഹാൾ കമ്പാർട്ട്മെന്റിലോട്ട് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ടൗൺ ഹാൾ കമ്പാർട്ട്മെന്റിലോട്ട് ക്യൂ സി ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് ടൗൺ ഹാൾ എടുക്കുന്നു. അതൊക്കെ തന്നെ നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം ആ ഒരു കിങ്ങിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ടൗൺ ഹാൾ 13 അറ്റാക്ക് എടുക്കണമെന്നുള്ളത് ആലോചിക്കണം. ടൗൺ ഹാൾ 14 അല്ല, ലാവ ടൗൺ ഹാൾ 13 ഏറ്റവും ഫുള്ളി മാക്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ടൗൺ ഹാൾ 14 ലാവ തന്നെയാണ് ആ യൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വാൾ ബ്രേക്കിംഗ് നിങ്ങൾ നോക്കുക, അവിടെ ആ ഒരു ടൊർണാഡോ ട്രാപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ആ വാൾ ബ്രേക്കിംഗ് സക്സസ്ഫുള്ളി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇഗ്ലാട്ടിലറി കമ്പാർട്ട്മെന്റ് ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് റീച്ചപ്പ് ആവുന്നത് ആ ഒരു വാൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ. പിന്നെ അതുപോലെ തന്നെ കിങ്ങും അവിടെ നല്ലൊരു ഫണൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ മിനിയൻ സി സി വന്നതുകൊണ്ട് തന്നെ ക്യൂന്റെ എബിലിറ്റി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് ബ്ലാക്ക് മൈൻസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു രണ്ട് ബ്ലാക്ക് മൈൻസ് അടിച്ചതും വലിയൊരു പ്രശ്നമാണ്. കാരണം ഒപ്പോണന്റ് ക്യൂണിനും കാര്യങ്ങളൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്യൂ സി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്യൂ സിക്ക് വേണ്ടിയിട്ട് അവിടെ ഇൻവിസിബിലിറ്റി സ്പെല്ലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വന്നു. കാരണം എബിലിറ്റി പോയി എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്യൂണ് സർവൈവ് ആക്കണോ അടുത്ത സ്പെല്ല് നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. ആൻഡ് ലാലു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലു സ്റ്റാർട്ട് ചെയ്തതിന്റെ കൂടെ തന്നെ ആർസിയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യൂൺ ഡെഡായി, കാരണം അവിടുന്ന് ഹീലേഴ്സ് മൊത്തം ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നേരം പിടിച്ചേക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോയും സ്കാറ്റർഷോട്ടും ബാക്കിന്റെ വരുന്നു മാത്രമാണ് സീൻ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർസിനെ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡിഫൻഡേഴ്സ് ആളുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോ ആ ഒരു കോറിൽ നിൽക്കുന്നത് അവിടെ റീച്ചബിൾ ആയിരുന്നു. പക്ഷെ ക്യൂൺ അതിലോട്ട് പോയില്ല, അടുത്തൊരു കമ്പാർട്ട്മെന്റിലോട്ട് കയറി വരിക ചെയ്തിട്ടുണ്ടായിരുന്നത്. വാർഡിന്റെ എബിലിറ്റി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, രണ്ട് ഹെഡ് ഹണ്ടേഴ്സിന് വിട്ടു എന്നിട്ടാണ് വാർഡിന്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വാർഡിന്റെ എബിലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നത് ലൂൺസിനെ സർവൈവ് ആക്കാനാണെന്നുണ്ടെങ്കിൽ അത് ടൗൺ ഹാളിന്റെ അടുത്തൊക്കെ ആവുമ്പോഴാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്ത് കണ്ടുവരുന്നത് ഒപ്പോണന്റ് ഹീറോസിനെ കില്ല് ചെയ്യാൻ എപ്പോഴാണോ ആ ഒരു ഹെഡ് ഹണ്ടേഴ്സിനെ വിട്ടിട്ട് ഹെഡ് ഹണ്ടേഴ്സ് ആ റേഞ്ചിൽ വരുന്നത് അപ്പോഴാണ് വാർഡിന്റെ എബിലിറ്റി കൊടുത്ത് കണ്ടുവരുന്നത്. ആൻഡ് ഗൈസ് ഇവിടെ ഈസി ആയിട്ട് തന്നെ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത രീതിക്ക് തന്നെ 3-സ്റ്റാർ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി ലാലും പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡ് അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ തന്നെയാണ് ഈ ഒരു വാറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് ആകെ ഒരു പൈസ മാത്രമാണ് 3-സ്റ്റാർ അടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു സ്ട്രാറ്റജി തന്നെ ഡിഫറന്റ് കോമ്പോസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അറ്റാക്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ് നമ്മൾക്ക് ഇനി ടൗൺ ഹാൾ 12 വലിയ ഒരു അറ്റാക്ക് കണ്ടു നോക്കാം. ടൗൺ ഹാൾ 12 നമ്മളുടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ കളിക്കാരൻ നമ്മുടെ ചന്തൂപ്രോട്ട് ഒരു അറ്റാക്ക് കണ്ടു നോക്കാം. ആൻഡ് ഈസ് യൂസ്ഡ് ലാലു അറ്റാക്കിംഗ് സ്ട്രാറ്റജി, ക്യൂ സി ലാലു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണെന്നുണ്ടെങ്കിൽ ഒരു ഡയഗണൽ ടൈപ്പ് ബേസിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻട്രലിൽ ഒരു ലൈൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ രണ്ട് സിഗ്നലും ഈക്വൽ പോർഷൻ ആയിട്ട് കിട്ടും. ആ ഒരു ബേസിനെ നമ്മൾ ഡയഗണൽ ടൈപ്പ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഗൈസ് ഇങ്ങനത്തെ കോമൺ ബേസസ് ആണ് നമ്മൾ ടൗൺ ഹാൾ 12 കാരണം ഒരുപാട് തരം ബേസസ് നമുക്ക് ബിൽഡ് ചെയ്യാനൊന്നുമില്ല. ബോക്സ് ബേസസ് ടൗൺ ഹാൾ 12 പിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റീസ്റ്റാർ കിട്ടാറുണ്ട്. ചിലപ്പോൾ ടൈം ഫെയിൽ വരാറുള്ളതാണ് മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൗൺ ഹാൾ 12 അങ്ങനെ ഒരുപാട് ബോക്സ് ബേസസ് ഒന്നും വെക്കുന്നില്ല. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാറിൽ, ഞാൻ രണ്ട് അക്കൗണ്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാറിൽ. പക്ഷെ എന്റെ അറ്റാക്സ് ഒന്നും കാണിക്കാനൊന്നുമില്ല, കാരണം അതൊക്കെ അറ്റാക്ക് കിട്ടിയില്ല എന്നുള്ളതാ സത്യം. ഞാൻ വന്നപ്പോഴേക്കും ബേസസ് ഒക്കെ ഫുൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് സ്പിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ രാവിലെ നമ്മൾ അറ്റാക്ക് എടുക്കാൻ വരുമ്പോൾ തന്നെ രാത്രി തന്നെ ഉറക്കുളച്ചിരിക്കുന്നവരൊക്കെ അവർ അടിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ഫുള്ള് സംഭവങ്ങൾ. അതുകൊണ്ട് നമ്മുടെ അറ്റാക്സ് ഒന്നും ഇല്ല. ഞാനൊക്കെ സ്കൗട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൗട്ട് ഇൻ ദ സെൻസ് 12 വെച്ചിട്ട് 14, 13 ഒക്കെ അടിച്ചു നോക്കി ചുമ്മാ. അതായത് നമുക്ക് 3-സ്റ്റാർ ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന അടുത്തുനിന്ന് ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കണ്ടുനോക്കാം. ആൻഡ് ഗൈസ് ഇത് ഈസി ആയിട്ട് തന്നെ, അതായത് ആ ഒരു ക്യൂ സി ഒക്കെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വാൾ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യൂണ് ഇങ്ങനെ ആ ഒരു ഏരിയ, അതായത് എവിടുന്നാണോ വാൾ ബ്രേക്ക് ആൾ ആദ്യം വിചാരിച്ചത് സക്സസ്ഫുൾ ആയില്ല, അടുത്തത് അവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അവിടെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ ഈഗിൾ ആർട്ടിലറി വരെ അവിടുന്ന് നമ്മൾക്ക് ലൂറായി ഒരു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈഗിൾ ആർട്ടിലറി ഇല്ലാണ്ട് ലാലു അടിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. കാരണം പിന്നെ ഈഗിളിന്റെ ഷെല്ല് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ 3 മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോസ് ആണ് ബേസിലകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു മൾട്ടിയിലോട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കാറ്റർ ആ ഒരു SS യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോൺ സ്ലാവർ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹമാണ്. അത് അത്രത്തോളം അങ്ങോട്ടേക്ക് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ഐസൊലേറ്റഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ കമ്പാർട്ട്മെന്റ്സിൽ വേറെ ഡിഫൻസീവ് ബിൽഡിംഗ്സോ അല്ലെങ്കിൽ വേറെ ബിൽഡിംഗ്സോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ കമ്പാർട്ട്മെന്റ്സിലോട്ട് ലൂൺസും കാര്യങ്ങളും പോകാനുള്ള റിസ്ക് വളരെ കൂടുതലായിരുന്നു. ബട്ട് സ്റ്റിൽ ആ പുള്ളിക്ക് ആ ഒരു ബേസിലോട്ട് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോൺ സ്ലാമർ ബ്രേക്ക് ആയി ഉണ്ടായിരുന്നു, അതൊന്നും വലിയൊരു പ്രശ്നമൊന്നും വന്നില്ല. ആൻഡ് വാർഡിന്റെ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലൂൺ പോലും ഡെഡ് ആയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഏരിയയിൽ നിന്ന്. സ്റ്റോൺ സ്ലാമറിനെ അകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ലൂൺസും ഡ്രാഗൺ റൈഡേഴ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രാഗൺ റൈഡേഴ്സ് എന്ന് പറയാനില്ല, ഡ്രാഗൺ റൈഡർ ഒരൊറ്റ ഡ്രാഗൺ റൈഡറേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവിടെ കറക്റ്റ് ആയിട്ട് ഹേസ്റ്റേയുടെ ഡിപ്ലോയ്മെന്റും റേജിന്റെ ഡിപ്ലോയ്മെന്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അവിടുന്ന് ആ ഒരു ക്ലീനപ്പ് ട്രൂപ്സ് എല്ലാം പിന്നെ വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ടൈം ഫെയിൽ ഒഴിവാക്കാൻ
നോക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. അവിടെ ടൊർണാഡോ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ അവർ ഡ്രാഗൺ റൈഡർ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാം ഈസി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വാൾ ബ്രേക്കറിനെ സ്വാഗ് ചെയ്തു, ഈസി ആയിട്ട് 3 സ്റ്റാർ അടിച്ചിട്ടുണ്ടായിരുന്നു. ടൗൺഹാൾ ചുവലിലും ഒരു ക്യൂസി ലാലു അറ്റാക്കിന് സ്ട്രാറ്റജിയാണ് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൗട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 സ്റ്റാർ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾക്ക് തിരുത്തേണ്ട ഒരു അവസരത്തിലാണ് ഇപ്പോ നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺഹാൾ 13 വെച്ചിട്ട് ടൗൺഹാൾ 14 3 സ്റ്റാർ അടിച്ചു ഗൈസ്. ആൻഡ് ദ സ്ട്രാറ്റജി ഈസ് സൂപ്പർ വിച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജി. ജാപ്പ് സൂപ്പർ വിച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് 3 സ്റ്റാർ അടിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കി നോക്കുക ആ ഹീറോസിന്റെ ലെവല് ആൻഡ് ട്രൂപ്പിന്റെ ലെവല് എല്ലാം നോക്കി നോക്കുക. ടൗൺഹാൾ 13 യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 3 സ്റ്റാർ വന്നിട്ടുള്ളത്. 3 സ്റ്റാർ വന്നെന്ന് പറഞ്ഞാലും പോരാ, ആൻഡ് ഗൈസ് ടൗൺഹാൾ 14 ഫുള്ളി മാക്സ്ഡ് ബേസിലാണ് ഈ ഒരു അറ്റാക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു വാറിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിരുന്നു ഇത്. കാരണം ടൗൺഹാൾ 13 അറ്റാക്സ് പെൻഡിങ് വന്നു, കാരണം 10 അറ്റാക്ക് നമുക്ക് 5 വയസ്സ് തീർക്കാനേ ഉള്ളൂ. പക്ഷെ ടൗൺഹാൾ 14 നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ ഐസ് ഗോലം സിസി ആണ് വന്നിട്ടുണ്ടായിരുന്നത്. വിതൗട്ട് ടൈം ഫെയിൽ ഒന്നും വരാണ്ട് 3 സ്റ്റാർ കിട്ടി. ഒരു സൈഡിൽ വാർഡൻ വാക്ക് ചെയ്തു, അവിടെ തന്നെ സാപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മറ്റൊരു സൈഡിൽ എഫ് എഫിനെ ഡിപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ ഐസ് ഗോലം നമ്മളും ഇട്ടുണ്ടായിരുന്നു, അതായത് ഐസ് ഗോലത്തിന്റെ ടാങ്കിലാണ് നമ്മുടെ ആ സൂപ്പർ വിച്ചസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ്ങിന്റെ ഫണലാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ നോക്കുക, അതായത് ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ടൗൺഹാൾ 14 ബേസിനെ ടൗൺഹാൾ 13 വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് 3 സ്റ്റാർ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മൾക്ക് കിട്ടി എന്ന് പറയുന്നത് ശരിക്കും റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാട് തന്നെയാണ്. അവിടെ ട്രിപ്പിൾ ഐസ് ഗോലം വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സമയം അവിടെ നിന്ന് നമുക്ക് ടൈം ഫെയിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ വാൾ ബ്രേക്കിംഗ് ഫെയിലായിരുന്നു, കാരണം ഒരു ലെവല് കുറവല്ലേ, അതുപോലെ ആ ഒരു ലെവല് വാളിനെയല്ലേ പൊട്ടിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാൾ ബ്രേക്കിംഗ് ഒന്ന് ഫെയിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു കുഴപ്പമില്ലാതെ തന്നെ ആ ഒരു ട്രൂപ്പെല്ലാം അവിടെ കിടന്ന് കുറച്ചേരം കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വാളൊക്കെ പൊട്ടിച്ചിട്ട് അകത്തോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്പാർട്ട്മെന്റ്സ് ക്ലിയർ ചെയ്ത് വരുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ടൗൺഹാൾ 14 പോലും അല്ല, പക്ഷെ വിച്ചിന്റെ ലെവലിൽ നിങ്ങൾക്കറിയാം അത് നമ്മുടെ ടൗൺഹാൾ 13 ലെവൽ തന്നെയാണ് ടൗൺഹാൾ 14 ഉള്ളത്. അതുകൊണ്ട് അത് നമുക്ക് മാക്സ് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവർ എഫ് എഫിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ നോർമലി നമ്മൾ ഹോഗൊക്കെ എടുക്കാറുണ്ട്, ഇവിടെ ഹോഗിനെ ഒന്നല്ല എടുത്തിട്ടുണ്ടായിരുന്നത്, വൾക്കിരീസിനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗൈസ് ഇപ്പോൾ വൾക്കിരീസിന് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആർ സി പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആർ സിക്കാണെന്നുണ്ടെങ്കിലും അവിടെ നല്ല വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർ സിന് അറ്റാക്ക് ചെയ്യാൻ വലിയ ഡിഫൻസീവ് ബിൽഡിങ്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ടൊർണാഡോ ട്രാപ്പ് ഒക്കെ ആ ടൗൺഹാളിന്റെ ഒരു സൈഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബിഗ് ബോയ്സ് അതുപോലെ തന്നെ ആ സൂപ്പർ വിച്ചസ് അത് നമ്മുടെ ടൗൺഹാൾ 14 ലെവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ടൗൺഹാൾ 12 വെച്ചിട്ട് 13 വിച്ച് ജാപ്പ് വിച്ച് അറ്റാക്ക് ചിലപ്പോൾ 3 സ്റ്റാർ കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലത്തെ ട്രൂപ്പിന്റെ പ്രത്യേകതയാണ്. അതായത് സെയിം ലെവലാണ്, ടൗൺഹാൾ 13 അടിക്കാനാണെങ്കിലും ടൗൺഹാൾ 14 അടിക്കാനാണെന്നുണ്ടെങ്കിലും സെയിം ലെവൽ ഓഫ് വിച്ചിന്റെ തന്നെയാണ് നമുക്ക് രണ്ടിടത്തും കിട്ടുന്നത്. പക്ഷെ ഹീറോസിന്റെ ലെവല് പെറ്റ്സ് ഇല്ല, ലെവൽ 10 പെറ്റ്സ് ഒക്കെ വെച്ചിട്ട് അടിക്കുന്ന ബേസിനെയാണ് വിതൗട്ട് പെറ്റ്സ് ആൻഡ് 5 ലെവൽ ഓഫ് ഹീറോസ് കുറച്ചുകൊണ്ട് 3 സ്റ്റാർ കിട്ടിയേക്കുന്നത്. ആൻഡ് ഗൈസ് നോർമലി ടൈം ഫെയിൽ വരുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടെ സൂപ്പർ വിച്ച് എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഫെയിൽ പോലും വന്നിട്ടില്ല, ഈവൻ വാൾ ബ്രേക്കിംഗ് ഫെയിൽ ആയിട്ട് പോലും ടൈം ഫെയിൽ വരാണ്ട് 3 സ്റ്റാർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ റെഗുലർ തിങ് ഇൻ ക്ലാഷ് ഓഫ് ക്ലാൻസ്. അതാണ് നമ്മൾ ടൗൺഹാൾ 14 ഒരു 3 സ്റ്റാർ എന്ന് പറയുന്നത്. ഈസി ആയിട്ട് അടിച്ചു എന്ന് ആണെങ്കിൽ പറയാം, പക്ഷെ അടിച്ച ആൾക്കെ അറിയത്തുള്ളൂ അതിന്റെ ഡിഫിക്കൽറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു കാര്യം കൂടി ഉണ്ട്, കൂടുതൽ സ്പെൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജാപ്പ് ചെയ്യാൻ വേണ്ടി 8 സ്പെൽസ് പോയി, പിന്നെ ആ കുറച്ച് സ്പെൽസ് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ഗുഡ് ബൈ.